നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം തടയാൻ ലോകത്ത് ആദ്യമായി ലോക്ക്ഡൌൺ നിലവിലായിട്ട് ഇന്ന് ഒരു വർഷം തികഞ്ഞു. 2019 നവംബർ 17 ലോകത്ത് ആദ്യമായി കോവിഡ് രോഗം ചൈനയിലെ വുഹാനിൽ കണ്ടെത്തിയത്. എന്നാൽ ചൈനയുടെ കള്ളക്കളിയിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് കോവിഡിനെ പറ്റി പുറം ലോകം അറിയുന്നത്. ഒടുവിൽ രോഗം ആളുകളിലേക്ക് പടരുകയും മനുഷ്യരുടെ മരണസംഖ്യ പെരുകിയതോടെ ചൈനയിലെ രോഗരഹസ്യം ലോകം അറിയുകയും ചെയ്തു. രോഗവ്യാപനം പിടിച്ചു നിർത്താൻ ചൈനീസ് സർക്കാർ ജനുവരി 23 വുഹാനിൽ ആദ്യമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. രോഗം പിന്നീട് യൂറോപ്പിലേക്ക് പടരുകയും ചെയ്തു. ആദ്യം ഇറ്റലിയിലും പുറകെ ജർമ്മനിയിലും എത്തി. ജനുവരി 27 ജർമ്മനിയിലെ മ്യൂണിക്കിൽ ആദ്യമായി കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ മരണം മാർച്ച് 9 ജർമ്മനിയിലെ ഹൈൻസ്ബർഗിലാണ് ഉണ്ടായത്. കോവിഡിനെ നേരിടാൻ രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നതിൻ്റെ സൂചനകൾ ദൃശ്യമായെന്ന് ചാൻസലർ അംഗല മെർക്കൽ. നിയന്ത്രണങ്ങൾ അതികഠിനമാകുന്നു എന്ന വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് മെർക്കലിന്റെ ഈ ന്യായവാദം. കടുത്ത നടപടികൾക്ക് ആവശ്യമായ സമയം ഇതാണ്. പുതിയതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. നവംബറിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്തെ നിലയിലേക്ക് താഴ്ന്നു വരികയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രതിദിന മരണനിരക്ക് ആശങ്കജനകമാം വിധം കൂടുതലാണെന്നും അവർ ഓർമ്മിപ്പിച്ചു. ഇത് വെറും അക്കങ്ങളല്ല, ഏകാന്തതയിൽ മരിച്ചുപോയ മനുഷ്യരുടെ കണക്കുകളാണ് അവർ എടുത്തു പറഞ്ഞു. അതേസമയം നടപടികൾ നേരത്തെ എടുത്തില്ലെങ്കിൽ സമ്മർ തുടങ്ങുന്നതിന് മുൻപ് ദിവസേന ജർമ്മനിയിൽ 100,000 കോവിഡ് 19 കേസുകൾ ഉണ്ടാകുമെന്നാണ് ജർമ്മൻ വൈറോളജിസ്റ്റ് ഡ്രോസ്റ്റൺ മുന്നറിയിപ്പ് നൽകുന്നത്. നടപടികൾ എടുക്കാൻ വൈകിയാൽ അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ ജർമ്മനിയിൽ 100,000 കോവിഡ് 19 അണുബാധകൾ ഉണ്ടാവുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി ക്രിസ്റ്റ്യാൻ ഡ്രോസ്റ്റൺ മുന്നറിയിപ്പ് നൽകിയത്. വെള്ളിയാഴ്ച നൽകിയ അഭിമുഖത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടക്കുമ്പോൾ കോവിഡ് 19 നടപടികൾ നേരത്തെ ഒഴിവാക്കുന്നത് അപകടകരം ആണെന്നും ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിലെ ചീഫ് വൈറോളജിസ്റ്റ് പറഞ്ഞു. പാൻഡമിക് എത്രത്തോളം നിലനിൽക്കുന്നുവെന്ന് ആർക്കും നിശ്ചയമില്ലെന്ന് ഡ്രോസ്റ്റൺ പറഞ്ഞു. എന്നാൽ ട്രാക്കിൽ നിന്ന് മാറാതിരിക്കാൻ തീർച്ചയായും നിയന്ത്രണങ്ങൾ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടനിൽ നിന്നുള്ള കൂടുതൽ പകർച്ചവ്യാധി വൈറസ്, അതായത് വേരിയന്റ് B.1.1.7 കണക്കിലെടുക്കുമ്പോൾ കേസ് നമ്പറുകൾ ഇപ്പോൾ കഴിയുന്നിടത്തോളം താഴേക്ക് പോകുന്നില്ലെന്നും വൈറോളജിസ്റ്റ് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 0 ലക്ഷ്യം വയ്ക്കുന്നത്, അത് തികച്ചും അഭികാമ്യമാണ്. എന്നാൽ ഇപ്പോൾ ജർമ്മനിയിൽ ഈ വേരിയന്റ് വ്യാപിക്കുന്നത് തടയുന്നതിനോ അല്ലെങ്കിൽ അത് ഗണ്യമായി കുറയ്ക്കുന്നതിനോ ഉള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വൈറസ് മ്യൂട്ടന്റെ 35% വരെ പകർച്ചവ്യാധിയാണെന്ന് ഒരു പഠനം തെളിയിച്ചു. എന്നാൽ ഇത് നിർഭാഗ്യവശാൽ കൂടുതൽ മാരകമായി തീർന്നേക്കാം അല്ലെങ്കിൽ അപകടകരം ആയി തീർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഓരോ പുതിയ രോഗബാധിതനും കൂടുതൽ മരണത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മാത്രമല്ല ഈ ആളുകൾ ഓരോരുത്തരും കൂടുതൽ ആളുകളെ അത് ബാധിക്കാനും ഇടയുണ്ട്. അതിനാൽ രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത്. ചെറുപ്പക്കാരെ ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ധാരാളം ചെറുപ്പക്കാർക്ക് രോഗം ബാധിച്ചാൽ തീവ്ര പരിചരണ വിഭാഗങ്ങൾ വീണ്ടും നിറയുകയും ചെയ്യും. നിരവധി മരണങ്ങളും സംഭവിക്കും. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ മേഖലയിൽ എത്തുന്നത് തടയാൻ യൂറോപ്യൻ യൂണിയന്റെ അതിർത്തികൾ അടച്ച് പുറത്തുനിന്നുള്ള എല്ലാ യാത്രക്കാർക്കും പ്രവേശനം നിഷേധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. യൂണിയന് പുറത്തുനിന്നുള്ള ആരെയും അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാത്ത വിധം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നടപ്പിലാക്കിയാൽ UK അടക്കമുള്ള രാജ്യങ്ങൾക്കും ഈ വിലക്ക് ബാധകമാകും. ഇപ്പോൾ തന്നെ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നുള്ളവർക്ക് പലതരം യാത്രാ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഇത് ഓരോ രാജ്യങ്ങളും അവരവരുടെ രീതിയിൽ നടപ്പാക്കിയിട്ടുള്ളതാണ്. ഇവ ഏകീകരിച്ച് യൂറോപ്യൻ യൂണിയൻ തലത്തിൽ കർക്കശമായി നടപ്പാക്കുന്നതാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്. ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസ് മ്യൂട്ടേഷൻ കൂടുതൽ പകർച്ചവ്യാധിയും മാരകവും ആണെന്ന് പുതിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇംഗ്ലണ്ടിൽ ആദ്യമായി കണ്ടെത്തിയ കൊറോണ വൈറസ് മ്യൂട്ടന്റ് B.1.1.7 മുൻ വൈറസ് വകഭേദങ്ങളെക്കാൾ മാരകം ആണെന്നാണ് റിപ്പോർട്ട്. പരിവർത്തനം കൂടുതൽ പകർച്ചവ്യാധി മാത്രമല്ല ഉയർന്ന മരണനിരക്കുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് ഇപ്പോൾ സൂചനകൾ നൽകുന്നത്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണ് ഇക്കാര്യം അറിയിച്ചത്. 2020 അവസാനം മുതൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് മ്യൂട്ടേഷൻ 70% വരെ പകർച്ചവ്യാധിയാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ട്.
എന്നിരുന്നാലും സാർസ് കോവ് ടുവിന്റെ യഥാർത്ഥ വേരിയന്റിനേക്കാൾ മാരകം അല്ലെന്ന് പറയുന്നുവെങ്കിലും ഇത് മാരകം തന്നെയാണ്. പുതിയ കണ്ടെത്തലുകൾ പ്രകാരം ഗവേഷകരുടെ മുൻ വിലയിരുത്തൽ അനുസരിച്ച് പുതിയ വേരിയന്റ് കെന്റ് 60-കാരിൽ പിടിപെട്ടാൽ 50% ആളുകൾക്കും മരണം സംഭവിക്കുമെന്നാണ് പുതിയ നിഗമനം. ഇതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയാൽ തന്നെ ആശുപത്രിയിൽ അഭയം തേടണമെന്നും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉടൻ തന്നെ തീരുമാനം എടുത്തേക്കും. അങ്ങനെയെങ്കിൽ അതിർത്തികൾ എല്ലാം തന്നെ അടയ്ക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. രാജ്യത്തെ ആശുപത്രികളിലെ ഉയർന്ന മരണനിരക്ക് പ്രധാനമായും പുതിയ വൈറസ് വേരിയന്റിന് കാരണം ആകുന്നുണ്ടെന്ന് ബോറിസ് ജോൺസൺ വെളിപ്പെടുത്തി. ലോകാരോഗ്യ സംഘടനയുടെ വിവരങ്ങളനുസരിച്ച് ജർമ്മനി ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ പുതിയ വേരിയന്റ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജർമ്മനിയിൽ ബ്രസീൽ മ്യൂട്ടേഷനും കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. അതേസമയം പുതിയ വേരിയന്റ് അടിസ്ഥാനത്തിൽ ഹോളണ്ടിൽ നൈറ്റ് കർഫ്യൂ ശനിയാഴ്ച മുതൽ നിലവിൽ വരുത്തിയിട്ടുമുണ്ട്. റഷ്യയിൽ വികസിപ്പിച്ചെടുത്ത സ്പുട്നിക് വി വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമായി ഹംഗറി മാറി. യൂറോപ്യൻ യൂണിയൻ ഇനിയും അംഗീകരിക്കാത്ത വാക്സിനാണ് ഇത്. ഹംഗറി നൽകിയ അനുമതിക്ക് 6 മാത്രമാണ് കാലാവധി. ഒരു ഏജൻസി കൂടി അംഗീകാരം നൽകിയാൽ മാത്രമേ രാജ്യത്തിന് സ്പുട്നിക് വാക്സിൻ വിതരണം ചെയ്യൂ എന്നും ഹംഗേറിയൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മുതൽ ഹംഗറിയിലേക്ക് വാക്സിൻ നൽകാമെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ യൂണിയന്റെ അനുമതിയില്ലാതെ വാക്സിൻ രാജ്യത്ത് അനുമതി കൊടുത്ത ഹംഗറിയുടെ നടപടി പുതിയ പ്രതിസന്ധിക്ക് കാരണമാകാനും ഇടയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തെ എല്ലാ സർവകലാശാല വിദ്യാർത്ഥികൾക്കും 1 യൂറോയ്ക്ക് 2 ഭക്ഷണം ഉറപ്പാക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാർക്കോൺ. വിദ്യാർത്ഥികളുമായി നടത്തിയ മുഖാമുഖത്തിലാണ് പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം. ലോക്ഡൌൺ കാരണമുള്ള ഏകാന്തതയും സാമ്പത്തിക പ്രശ്നങ്ങളും തരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥി സംഘങ്ങൾക്ക് ആശ്വാസകരമാണ് സർക്കാരിന്റെ ഈ പുതിയ പദ്ധതി. ഫ്രാൻസിൽ നിലവിൽ വൈകിട്ട് 6 രാവിലെ 6 കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കാരണം പാർട്ടൈം ജോലി ചെയ്യാനുള്ള വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുമെന്നും പ്രസിഡന്റ് മാക്രോൺ അറിയിച്ചു. ജോ ബൈഡൻ അമേരിക്കയുടെ 46 പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം 15 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറത്തിറക്കി. ഇതുകൂടാതെ കോവിഡ് പ്രതിരോധത്തെ സഹായിക്കുന്ന 2 അദ്ദേഹം പുറപ്പെടുവിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് USA എല്ലാവർക്കും ക്വാറന്റൈൻ നിർബന്ധമാക്കുന്ന ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവച്ചു. യാത്ര പുറപ്പെടും മുൻപ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും എടുത്തിരിക്കണം. കോവിഡ് വ്യാപനം തടയാൻ തന്റെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിക്കുകയാണ് ബൈഡൻ പുതിയ നടപടികളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. മഹാമാരിയെ നേരിടാനുള്ള 10 എക്സിക്യൂട്ടീവ് ഓർഡറുകളിലാണ് ബൈഡൻ ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ ഒപ്പുവച്ചത്. വാക്സിനേഷനും കോവിഡ് ടെസ്റ്റും വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിനും അടഞ്ഞുകിടക്കുന്ന വ്യവസായങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം മഹാമാരിയെ നേരിടാൻ 100 മാസ്ക് ചലഞ്ചും ആരംഭിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളിൽ കർശന ഉത്തരവാണ് നടപ്പാക്കിയിരിക്കുന്നത്. ബൈഡന്റെ പുതിയ കുടിയേറ്റ നയത്തെ രാജ്യത്തെ കമ്പനി ഭീപന്മാർ സ്വാഗതം ചെയ്തു. ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ വിദേശികളായ വിദഗ്ധരുടെ സേവനം ഇതുവഴി രാജ്യത്ത് എത്തുമെന്നും പറഞ്ഞു. കൂടാതെ IT മിടുക്കന്മാർക്കുള്ള ഗ്രീൻ കാർഡ് സമ്പ്രദായം പുനഃസ്ഥാപിക്കുന്നതിൽ കമ്പനികൾ സന്തുഷ്ടി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ച് നടപ്പാക്കുന്നതിനിടെ വാക്സിൻ നയതന്ത്രം വിദേശങ്ങളിലേക്കും കടന്നു. അതുവഴി അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ സൽപ്പേര് ഉയർത്താൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ രാജ്യത്ത് ശക്തമായ വാക്സിൻ ഉൽപ്പാദന മേഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായി ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആവശ്യവും കഴിഞ്ഞ് മറ്റ് രാജ്യങ്ങൾക്ക് കൂടി വാക്സിൻ വിതരണം ചെയ്യാനുള്ള പ്രാപ്തി മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലൊരു വാക്സിൻ നയതന്ത്രമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ് എന്നീ 4 മാത്രമായി 32 ഡോസ് വാക്സിൻ ഇന്ത്യ ഇതുവരെ നൽകിക്കഴിഞ്ഞു. അതേസമയം വാക്സിൻ ലഭിച്ചതിന് ബ്രസീൽ പ്രസിഡന്റ് ജെയിൻ ബാൽസനാരോ ഇന്ത്യയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. മൗറീഷ്യസ്, മ്യാൻമാർ, സീഷെൽഡ് എന്നിവിടങ്ങളിലെ കണക്കുകൾ വേറെയുമാണ്. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്കുള്ള വാക്സിൻ വിതരണം ഉടനെ സാധ്യമാകും. കോവിഡ് ദുരിതം രാജ്യത്ത് തുടരുമ്പോഴും വാക്സിൻ നയതന്ത്രം വഴി ആഗോളതലത്തിൽ 92 വാക്സിൻ നൽകാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വാക്സിൻ നയതന്ത്രം ഹിറ്റെന്ന് വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയെ പുകഴ്ത്തി എഴുതുകയും ചെയ്തു.
ഇനി കൊറോണ പട്ടിയിലേക്ക് കടക്കാം. ലോകമെമ്പാടും 97.47 ദശലക്ഷത്തിലധികം ആളുകൾക്ക് കൊറോണ വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ 2.09 ദശലക്ഷം പേർ വൈറസ് ബാധിച്ച് മരിച്ചു. 24.51 ദശലക്ഷം അണുബാധകളും 4.9 ലക്ഷം മരണങ്ങളും യു എസിനെയാണ് ബാധിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ കൊറോണ പട്ടികയിൽ 10ാം സ്ഥാനമുള്ള ജർമ്മനിയിൽ രോഗവ്യാപനത്തിൻ്റെ തോത് അല്പം കുറയുന്നുണ്ടെങ്കിലും മരണനിരക്ക് കൂടി വരികയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 17,000 പുതിയ രോഗികളെയാണ് കണ്ടെത്തിയത്. അതേസമയം 859 പുതിയ മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അണുവ്യാപനത്തിൻ്റെ തോത് 0.93 എന്ന അനുപാതത്തിലാണ് നിൽക്കുന്നത്. രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 21,80,895 ഉയർന്നിട്ടുണ്ട്. ജർമ്മനിയിൽ ഇതുവരെയുള്ള മരണം 52,020 ഉയരുകയും ചെയ്തു. 5ാം സ്ഥാനമുള്ള ബ്രിട്ടനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുതിയതായി 1,400 മരണങ്ങളും 40,200 പുതിയ രോഗബാധിതരെയും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്ത് ആകെ രോഗബാധിതരുടെ എണ്ണം 35,83,907 ഉയർന്നു. ആകെ മരിച്ചത് 95,981. 6ാം സ്ഥാനമുള്ള ഫ്രാൻസിൽ 30,11,257 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ മരിച്ചവരുടെ എണ്ണം 72,647 കടന്നു. 7ാം സ്ഥാനമുള്ള സ്പെയിനിൽ 26,03,472 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ആകെ മരിച്ചവരുടെ എണ്ണം 55,441 എന്ന കണക്കിൽ എത്തിയിട്ടുണ്ട്. 8ാം സ്ഥാനമുള്ള ഇറ്റലിയിൽ 24,41,854 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ മരിച്ചവരുടെ എണ്ണം 84,674 കടക്കുകയും ചെയ്തു. 1ാം സ്ഥാനമുള്ള അമേരിക്കയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2,600 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ 2,53,31,612 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ആകെ മരിച്ചവരുടെ എണ്ണം 4,22,865 ഉയരുകയും ചെയ്തു. 2ാം സ്ഥാനമുള്ള ഇന്ത്യയിൽ 1,06,40,604 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ മരിച്ചവരുടെ എണ്ണം 153,218 ഉയരുകയും ചെയ്തു. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. സംഗീതം ആസ്വദിക്കാൻ താല്പര്യമുള്ള ഞങ്ങളുടെ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.